എന്തു പറ്റി ഗുണ്ടക്കുഞ്ഞെ? ഞാൻ അമ്പലത്തില് വഴിപാട് കഴിക്കാൻ പോയതാണ്. അപ്പൊ നമ്മുടെ തട്ടുകട നന്ദനുണ്ടല്ലോ, അവിടെ തേങ്ങ എറിയാൻ വന്ന്. അയ്യോ, എന്നിട്ട് അവൻ തന്നെ തല്ലിയോ? ഇതിലും നല്ലതായിരുന്നു, അവനെ പേടിച്ചേ. ഞാൻ ഒരു ചാക്ക് മൂടി മൂലയിലോട്ടിരുന്നു. ആ പൊന്ന കള്ള നാറിയുണ്ടല്ലോ, ഏറെ കല്ലാണെന്ന് വിചാരിച്ച് 101 തേങ്ങ എന്റെ കുറുക്കിലാണ് എറിഞ്ഞ് പൊട്ടിച്ചെറിയോ. മോനെ, നീ ഇങ്ങനെ അമ്പലം നിറക്കി നടക്കാതെ ഒരു കല്യാണമൊക്കെ കഴിക്ക്. മൂർത്തി ഇല്ലാത്ത അമ്പലത്തിന് ഇനി എന്തിനാ സാറേ ശാന്തി? രണ്ട് മാണിക്യ കല്ലുകൾ വരുന്നുണ്ട്, നമ്മുടെ മോഹനന്റെ ഭാര്യ പത്മിനിയും മോഡേൺ മമ്മിയും. മോഹൻ ഇങ്ങോട്ട് വന്നോ, ആ പുഴയിലെങ്ങാനും കാണും. മമ്മി, മോഹൻ പുഴയിൽ മുങ്ങി വേറെ എവിടെയോ പൊങ്ങാൻ പോയതാ. ഇനി നമ്മൾ എന്ത് ചെയ്യും? രണ്ടു പേരെയും നമുക്ക് കയ്യോടെ പിടിക്കാം. അയ്യോ, പുഴയിൽ ഇറങ്ങാൻ എനിക്ക് പറ്റില്ല മമ്മി. വൈ മോളു, വൈ നോ യു ഇറങ്ങൽ? എന്റെ മേക്കപ്പ് പോകും മമ്മി, സോ മമ്മി ഇറങ്ങിക്കോളൂ. അയ്യോ, നോ മോളു, വെള്ളം എനിക്ക് പണ്ടേ അലർജിയാ. നമുക്ക് തമ്പുരു മോളെ തള്ളിയിടാം. അപ്പോ ഇതിന്റെയൊക്കെ ഇടയിൽ കിടക്കണ മോനന്റെ കാട്ട പുക. ഈ തറവാടിന്റെ പ്രശ്നം പരിഹരിക്കാൻ ഇനി ആര് വരും? അമ്പലത്തിൽ വെച്ച് ഞാനൊരു മാന്ത്രികനെ കണ്ടു, എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയുന്ന ഒരു ഒടിയൻ. ഒടിയൻ മാണിക്യൻ. കാലമേ നന്ദി, കഴിഞ്ഞു പോയ ഒരുപാട് വർഷങ്ങളെ ഇങ്ങനെ തോൽപ്പിക്കാൻ സാധിച്ചത്. ഈ മാണിക്യൻ, ഒടിയൻ മാണിക്യൻ ഒരുങ്ങി കഴിഞ്ഞു. ഇനിയാണ് കളി. ഭാഗ്യം, മാണിക്യൻ കാര്യങ്ങൾ ഏറ്റെടുത്തല്ലോ. മാണിക്യ, ഇനി എന്താ ഒരു പ്രതിവിധി? കുറച്ചും കൂടെ ഒന്ന് കുറയ്ക്കാനുണ്ട്. പ്രശ്നങ്ങളായിരിക്കും അല്ലേ? അതല്ല, എന്റെ ഈ തടി. അപ്പൊ ഒന്നുകൂടെ ഒന്ന് വർക്കൗട്ട് ചെയ്തിട്ട് നമുക്ക് പിന്നെയും കാണാം. അപ്പൊ എങ്ങനെ, എല്ലാരും ഇവിടെയൊക്കെ തന്നെ കാണുമല്ലോ അല്ലേ? മാണിക്കല്ലാൽ മനുമെനഞ്ഞൊരു മാർഗഴി കൊട്ടാരം. ഈ കൊട്ടാരത്തെ രക്ഷിക്കാൻ മനു വരുമോ അതോ മാണിക്യൻ വരുമോ? പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കിയതുപോലെ ആകുമോ ഈ തറവാടിന്റെ ഗതി? ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങേണ്ട നമ്മുടെ ഈ പ്രശ്നം ആരാ പുറത്തറിയിക്കുന്നത്? ആരാ? ഒളിഞ്ഞു നിന്ന് ഡയലോഗ് പറഞ്ഞില്ലേ, ആ പുള്ളി തന്നെ. സാറേ, അത് നരേഷനാ. അതെ, ആ നരേശൻ തന്നെ. നരേശ, നമ്മളായിട്ട് ഇനി ഇത് ആരെ അറിയിക്കാൻ നിൽക്കണ്ട. ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാ ഇപ്പോഴും ജനങ്ങളൊക്കെ അന്തം വിട്ടത് കാണുന്നതും ഏഷ്യാനെറ്റിന്റെ റേറ്റിംഗ് റോക്കറ്റ് പോലെ മോളിലോട്ട് പൊക്കോട്ടിരിക്കുന്നതും.